നമസ്കാരം. പതിനെട്ടാം നൂറ്റാണ്ടിലെ കാമദേവനായിരുന്നു കാസനോവ. അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു, ചാരനായിരുന്നു, നയതന്ത്രജ്ഞനായിരുന്നു, പള്ളിയിലെ ജോലിക്കാരനായിരുന്നു, എഴുത്തുകാരനും സാഹസിക യാത്രക്കാരനുമായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഉപരി അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത് സ്വന്തം ജീവിതകഥയായിരുന്നു. സ്ത്രീകളെ വശീകരിച്ച് വശത്താക്കുന്നതിൽ വിരുദ്ധനായിരുന്നു കാസനോവ. ഇത് അദ്ദേഹം തന്നെ പറയുന്നതാണ്. തന്റെ ജീവിതത്തിൽ സ്നേഹിക്കുകയും ലൈംഗികമായി ബന്ധപ്പെടുകയും ചെയ്ത 122 സ്ത്രീകളെ കുറിച്ചുള്ള മറയില്ലാത്ത വിവരമാണ് കാസനോവയുടെ ആത്മകഥ. ഇത് ലോകം മുഴുവൻ കോളിളക്കമുണ്ടാക്കിയിരുന്നു. തനി മഞ്ഞ പുസ്തകം എന്ന് ചിലർ വിധി എഴുതി. എന്നാൽ 18 നൂറ്റാണ്ടിലെ യൂറോപ്പിലെ കുത്തഴിഞ്ഞ സാമൂഹിക ജീവിതത്തിന്റെ തനിപ്പകർപ്പ് എന്ന് മറ്റു ചിലർ അതിനെ വാഴ്ത്തി. അടക്കാനാവാത്ത ലൈംഗികദാഹം കാസനോവയുടെ കൂടപ്പിറപ്പായിരുന്നു. മോഹിച്ചുപോയ സ്ത്രീ അതാരായിരുന്നാലും അവരെ തന്റെ ഇഷ്ടപ്രാപ്തിക്കായി ഉപയോഗിക്കുകയായിരുന്നു കാസനോവ ചെയ്തത്. സ്വന്തം മകളെയും അമ്മയെയും ഒന്നും കാസനോവ വെറുതെ വിട്ടില്ല. ഇതാണ് കാസനോവയുടെ രചനകളെ തനി ആഭാസ ചിത്രീകരണമായി വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണം. കാസനോവ എന്ന പേര് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ഓടിവരുന്ന ചിത്രം ആഭാസ നൃത്തക്കൊഴുപ്പുകളുടെ അകമ്പടിയുള്ള ചൂതാട്ട കേന്ദ്രമായിരിക്കും. അതെ, ഇന്നത്തെ കാസനോകൾക്ക് കാസനോവയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. സത്യത്തിൽ ആരാണ് കാസനോവ? മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അവധസഞ്ചാരി എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് കാസനോവ. 1725 വെന്നീസിലാണ് ജനനം. സാഹസിക കഥകളിൽ കാണുന്നതിനേക്കാൾ സാഹസികത നിറഞ്ഞതായിരുന്നു ജീവിതം. ചെറുപ്പത്തിൽ രോഗം ബാധിച്ചപ്പോൾ അധികകാലം ബാക്കിയാവില്ലെന്നായിരുന്നു മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത്. അത്ഭുതകരമായി രോഗശാന്തി ലഭിച്ചതിനാൽ വികാരിയാക്കാനായി അച്ഛൻ കാസനോവയെ സഭയിൽ ചേർത്തു. എന്നാൽ ചില കന്യാസ്ത്രീകളുമായി പ്രണയത്തിലായതിനെ തുടർന്ന് സെമിനാറിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിന്നീട് ജോലിക്കായി റോമിലേക്ക് അയക്കപ്പെട്ടെങ്കിലും അവിടുന്ന് പുറത്താക്കപ്പെട്ട് വെന്നീസിലേക്ക് തന്നെ തിരിച്ചെത്തി. കാസനോവയ്ക്ക് കബാല എന്ന യഹൂദ മന്ത്രവാദം അറിയാമായിരുന്നു അത്രേ. അദ്ദേഹം തന്റെ ജീവിതത്തിൽ അത് പ്രയോഗിക്കാനും ശ്രമിച്ചിരുന്നു. അതിനാൽ അദ്ദേഹം ഒരു ദുർമന്ത്രവാദിയാണെന്ന് നാടാകെ പരന്നു. മന്ത്രവാദം രാജ്യത്തിനാവത്താണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരികൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് 5 വർഷത്തേക്ക് ജയിലിലടച്ചു. പക്ഷേ 2 വർഷം ജയിൽ ചാടിയ കാസനോവ പാരീസിലെത്തി. അതീവ സുരക്ഷാ സംവിധാനമുള്ള ജർമ്മൻ ജയിലിൽ നിന്നുമുള്ള രക്ഷപ്പെടൽ യൂറോപ്പിലാകെ സംസാരമായിരുന്നു. കാസനോവയ്ക്ക് പാരീസുകാർ ഹീറോ പരിവേഷം നൽകുകയും ചെയ്തു. ദസ്തയേവ്സ്കിയെ പോലെ വലിയ ചൂതാട്ടക്കാരനായിരുന്നു കാസനോവയും. പോരാത്തതിന് പാരീസിൽ ആദ്യമായി ലോട്ടറി തുടങ്ങി കോടീശ്വരനായി എന്നും പറയപ്പെടുന്നു. വോൾട്ടയർ, റൂസോ, ലൂയി 15, മൊസാർട്ട് തുടങ്ങിയവരുടെയൊക്കെ സുഹൃത്തായിരുന്ന കാസനോവ തികഞ്ഞൊരു സഞ്ചാരിയുമായിരുന്നു. യൂറോപ്പിൽ അദ്ദേഹത്തിൽ കാൽ തൊടാത്ത ഒരിടവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ എല്ലാ രാജ്യത്തു നിന്നും ഏതെങ്കിലും ഒരു കാരണത്താൽ കാസനോവ പുറത്താക്കപ്പെട്ടു. പണത്തട്ടിപ്പ്, സ്ത്രീകളുമായുള്ള അവിഹിത ബന്ധങ്ങൾ, ദുർമന്ത്രവാദം എന്നിങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോഴൊക്കെയും രാജാക്കന്മാർക്ക് വേണ്ടി ചാരപ്പണിയും എടുത്തിട്ടുണ്ട്. ഹോംറിന്റെ ഇലിയഡും വോൾട്ടയർ കൃതികളുമൊക്കെ കാസനോവ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ കാസനോവയെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ ലൈംഗികമായ അബദ്ധ സഞ്ചാരമായിരുന്നു. അതിസാഹസികം എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു ഇയാളിലെ അടങ്ങാത്ത കാമാഗ്നി ശമനം കണ്ടെത്തിയിരുന്നത്. പാരീസിൽ വെച്ച് ഒരു 17-കാരിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാസനോവയുടെ പദ്ധതികൾ അവരുടെ അമ്മ ലുക്കേഷ തകർത്തു കളഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് കാസനോവയുടെ കാമുകിയായിരുന്നു ഈ ലുക്കേഷ്യ. കല്യാണം മുടങ്ങിയെങ്കിലും ബന്ധം തുടർന്നുവെന്ന് മാത്രമല്ല, ലുക്കേഷയുമായുള്ള പഴയ പ്രണയം പുതുക്കിയെടുക്കുകയും ചെയ്തു കക്ഷി. 1762 പണക്കാരിയായ ഒരു പ്രഭുവെ തന്റെ മന്ത്രവാദ വിദ്യകൾ കൊണ്ട് പുരുഷനാക്കി തരാം എന്ന് പറഞ്ഞ് കൂടെ കൂടിയിരുന്നു. അവകാശവാദം ഇങ്ങനെയായിരുന്നു: ഞാൻ നിന്നെ ഗർഭിണിയാക്കും, നീ ഒരു ആൺകുഞ്ഞിന് ജീവൻ നൽകി മൃതിയടയും, എന്നാൽ നിന്റെ ജീവനാണ് അവനിൽ കുടികൊള്ളുക, അങ്ങനെ നിനക്ക് പുരുഷരൂപം കൈക്കൊള്ളാം. എന്നാൽ ഇയാളിൽ വിശ്വസിച്ച് 7 വർഷം കാത്തിരുന്നിട്ടും അവൾ ഗർഭിണിയായില്ല. ഇതിനിടയിൽ അവളുടെ സമ്പത്തിന്റെ സിംഹഭാഗവും കാസനോവ കൈക്കലാക്കിയെന്ന് മാത്രമല്ല, ഇക്കാലയളവിൽ കൂടെ സഹായത്തിന് നിന്നിരുന്ന പല പെൺകുട്ടികളും ഗർഭിണികളാവുകയും ചെയ്തു. ലണ്ടനിൽ എത്തിയ ശേഷം മരിയ എന്ന വ്യഭിചാരിണി വൻ തുക സൂത്രത്തിൽ കൈവശപ്പെടുത്തിയതോടെയാണ് കാസനോവയുടെ പതനം ആരംഭിക്കുന്നത്. പിന്നീട് ബർലിൻ, റഷ്യ, പോളണ്ട്, വിയന്ന, പാരീസ്, റോം, നേപ്പിൾസ്, സലാമോ, ഫ്ലോറൻസ് തുടങ്ങിയവിടങ്ങളിലെല്ലാം അലച്ചിലായിരുന്നു ഇയാൾ. ഇവിടങ്ങളിലൊക്കെ പ്രശ്നങ്ങളും പിന്തുടർന്നുകൊണ്ടേയിരുന്നു. 100 കണക്കിന് കാമുകി കാമുകന്മാരെ സമ്പാദിക്കുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജാരസന്ധതികളെ ഉണ്ടാക്കിക്കൂട്ടിയ കാസനോവയ്ക്ക് ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ പരിഗണനകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അവസാന കാലത്ത് 1 കൊല്ലം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടുണ്ട്. എന്തായാലും സമൂഹത്തിലെ എല്ലാതരം അവിഹിതങ്ങൾക്കും ആന്തരികമായ ബാന്ധവം ഉണ്ടാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കാസനോവയുടെ ജീവിതം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. We'll be right back.